മമ്മീസ് വില്ലേജ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു സ്വീറ്റ് ഐറ്റംസ് ഗുലാം ജാം. അപ്പോൾ ആ ഗുലാബ് ജാമിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഗുലാബ് ജാമാണ്, മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ റവ 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ റവ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഒഴിച്ച് കുതിർത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് 2 കപ്പ് മിൽക്ക് പൗഡർ. ഞാനെടുത്തിട്ടുള്ളത് ആൻഗറിൻ്റെ ഫുൾ ക്രീം മിൽക്ക് പൗഡറാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, മിൽക്ക് പൗഡർ വേണം, ഫുൾ ക്രീം ആയിരിക്കണേ. അപ്പോൾ ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 കപ്പ്, അത് 240 ml 2 കപ്പാണ്. ഓക്കെ, ഇനി അടുത്ത് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മൈദ. അതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കണേ. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ, ചെറിയ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണേ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണേ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് മിക്സ് ആവണേ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റവ, കുതിർക്കാൻ വെച്ച റവ അതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ആവണ്ടിട്ട് കണ്ടില്ലേ, ഇത് ഹാർഡായിട്ട് പിടിച്ചിട്ട് ഓവറായിട്ട് ഇളക്കി കളിക്കാൻ നിൽക്കണ്ട. എന്നുവെച്ചാൽ ഇത് പിന്നെ നമ്മൾ ഗുലാം ജാമുൻ ഉണ്ടാക്കി ബോൾ ഉരുട്ടുമ്പോൾ പിന്നെ ഉള്ളു വേവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം അത്യാവശ്യം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് 3 സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനതിലേക്ക് 3 സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിക്കുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ ഒന്ന് പുറത്തിറക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒഴിച്ചു കൊടുക്കാനേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞാനപ്പോൾ നേരത്തെ 3 എണ്ണം ഒഴിച്ചതിൽ കുറവുണ്ട്, അപ്പോൾ ഞാൻ 1 സ്പൂണും കൂടി പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് കുഴച്ച് നോക്കാം കേട്ടോ. കാരണം നമ്മൾ ഒന്നിച്ച് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യണം കേട്ടോ. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് പോരാഞ്ഞിട്ട് 1 സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കണേ. മൊത്തം 5 സ്പൂൺ ആയിട്ടുണ്ട് കേട്ടോ, മതി. ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോണത് 3 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് ഷുഗറിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ വെള്ളം ഒഴിക്കണേ. കാരണം നമ്മളുടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ ആ ബോള് കറക്റ്റായിട്ട് ഈ ഷുഗർ സിറപ്പിൽ മുങ്ങിക്കെടുക്കണം, എന്നാലേ അത് സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ നമ്മൾ എടുക്കുന്നത് 3 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് ഷുഗർ. അത് ഷുഗർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഷുഗർ കുറവ് മതിയാവും, ചിലപ്പോൾ ചിലവർക്ക് കൂടുതൽ തോന്നിക്കും. അപ്പോൾ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് കൂടിയും കുറഞ്ഞും നിൽക്കുക. എൻ്റെ ഒരു ഏകദേശം പറയാനാണ്. ഇനി നമുക്ക് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഓക്കെ, 2 ഗ്ലാസ് ഷുഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഏലക്കായ 3 പീസ് ഉണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാം. ഓക്കെ, ഷുഗർ ഇട്ടതിന് ശേഷം നമുക്ക് ചെറിയൊരു ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കി എന്നത് അത് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം. അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള ഷുഗർ
ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ഷുഗർ സിറപ്പ് കണ്ട നല്ല ഇതായി വരുന്നുണ്ട്. പക്ഷേ ഇത് പോരാ, നല്ല ഓയിലി ടൈപ്പ് ആവണേ. അപ്പോൾ ഇനി നമ്മൾക്കൊന്ന് വെച്ച് കൊടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള ഗുലാബ് ജാമിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബോളാക്കി ബോളാക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഷേപ്പാക്കിയിട്ട് ഇനി നമുക്ക് വേണ്ടത് ബോളാക്കിയിട്ട് നമ്മളെ കൈയിൻ്റെ ഉള്ളം കൈയിലിട്ടിട്ട് ബോളാക്കി എടുക്കുക. കണ്ടോ, നമ്മളെ ബോള് ഏതാണ്ട് ഈ പരുവത്തിൽ ആക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോള് ഉരിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ഷുഗർ സിറപ്പ് കണ്ട നന്നായിട്ട് പതഞ്ഞ് പൊന്തിയിട്ടുണ്ട്. ഇനി ഇത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓയിൽ ടൈപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓയിൽ ടൈപ്പ് ആവണേ. ആ കണ്ടില്ലേ, അതൊക്കെ കണ്ടോ, അതൊക്കെ ഈ പരിവായിരിക്കണം കണ്ടോ, നല്ല ഒഴുക്കനെ വരണം. ഓക്കെ, ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഓഫ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളെ ഷുഗർ സിറപ്പ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് നമുക്ക് കട്ടിയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം, അതായത് ഒരു സ്പൂൺ നാരങ്ങ നീര് നമ്മൾ ഒഴിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ടിയാവും കേട്ടോ. ഉണ്ടോ, നാരങ്ങ നീര് നന്നായി ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ടൊന്ന് ഇളക്കിയിട്ടത് മാറ്റി വയ്ക്കണേ. നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ടത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബോള് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വെച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഉരുത്തി വെച്ച ബോള് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ ബോള് ഓയിലിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഓയിൽ ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം ലെവലിലായിരിക്കണം, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഓവർ ചൂട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല, കരിഞ്ഞു പോവും. ഓക്കെ, ഒരു മീഡിയം ലെവലിൽ ഇട്ടിട്ട് നമുക്ക് പയ്യെ ഇങ്ങനെ ഇളക്കി ഇളക്കി, അതായത് പൊട്ടാത്ത ലെവലിൽ സ്ലോവിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുക കേട്ടോ. ഇനി ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷുഗർ സിറപ്പിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. കണ്ടില്ല, കളർ ഏതാണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു ഗോൾഡൻ കളറായിട്ട് വരിക, ഗോൾഡനും ഒരു ചെറിയൊരു ബ്രൗണും, ഗോൾഡും ബ്രൗണും കൂടി ചേർന്ന ഒരു കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ, ഏതാണ്ട് ആയി വരുന്നുണ്ട്. കാരണം ഓവർ ചൂടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള് വേവില്ല, പുറമേ ആ കളർ മാത്രം കാണിക്കുള്ളൂ. കാരണം നമുക്ക് ഉള്ള് വേവണം ശരിക്കും. കളർ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഒന്ന് എടുക്കുക, ഒരു ചെറിയൊരു കളർ കൂടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബോൾ എടുത്തിട്ട് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇങ്ങോട്ട്. ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇനി അവിടെ കിടന്നിട്ട് അത് സോഫ്റ്റ് ആയിക്കോളും ഷുഗർ സിറപ്പിൽ കേട്ടോ. ഓക്കെ, അത് നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഇട്ടിട്ടുണ്ട്, റെഡി ആയി വരുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഇട്ടത് കണ്ട കറക്റ്റ് ഗോൾഡ് കളറായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചെറിയ ചെറിയ സിമ്പിൾ റെസിപ്പിയാണ്. ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.